ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നോട് വന്നിട്ടുള്ളത് ഓണത്തിൻ്റെ ഒരു കുഞ്ഞു വ്ളോഗായിട്ടാണ്. എല്ലാവരും ഈ വീഡിയോ ഫുള്ള് കാണണം. ഉണ്ടാക്കുന്ന റെസിപ്പിയുടെ ഫുള്ള് വീഡിയോ ഒന്നും ഞാൻ അതിൽ കാണിച്ചിട്ടില്ല. ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കോളിഫ്ലവർ പൊരിച്ചതും ചമ്മന്തിയായിരുന്നു. അത് അതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇനി ഇവിടെ ഉച്ചക്കത്തെ കറികൾ ഉണ്ടാക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഉപ്പേരി, ആദ്യം ബീട്രൂട്ട് ഉപ്പേരിയാണ് വാങ്ങിക്കുന്നത്. പിന്നെ ഞാനൊരു പുളിഞ്ചാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിനുശേഷം കടുകിട്ട് പൊട്ടി വരുമ്പോൾ കുറച്ച് ഉലുവിട്ട് കൊടുക്കുക. പിന്നെ തക്കാളി, സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില എന്നിവ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. നന്നായി വഴന്ന് വരുമ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് കായപ്പൊടി എന്നിവ ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കുക. പിന്നെ പുളി പിഴിഞ്ഞതാണത്, അത് മൂടി വെച്ചിട്ട് നന്നായി വെള്ളം വറ്റിക്കുക. അതിനിടയിൽ ഇവിടെ സാമ്പാർ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരച്ചി ശർക്കര ഉരുക്കിയിട്ട് ചേർക്കുന്നുണ്ട് എന്നാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒന്ന് വറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ പുളിഞ്ചി റെഡി. നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്കൊന്ന് വറവിടാം. സാമ്പാർ വറവിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അതിന് ശേഷം നമ്മൾ ഇവിടെ രസമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ രസം ഇവിടെ റെഡി ആവുന്നിട്ടുണ്ട്. ഞാൻ ഇനി ഇവിടെ പപ്പടമാണ് പൊരിക്കുന്നത്. അതിനുശേഷം ഞാൻ ചിക്കനാണ് പൊരിക്കുന്നത്. പിന്നെ ഞാനിവിടെ അധികം കറിയൊന്നും ഉണ്ടാക്കണില്ല, കുറച്ച് കറികളേ ഉണ്ടാക്കണുള്ളൂ. ചിക്കൻ പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി മറിച്ചിട്ട് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്നത് പായസത്തിൻ്റെ റെസിപ്പിയാണ്. പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് വെച്ചിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിട്ടിട്ട് അതിലേക്ക് സേമിയ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായൊന്ന് നെയ്യലിട്ട് വാറ്റിയെടുക്കാം. അതിനുശേഷം പാലൊഴിക്കാം. പശുമ്പാലാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ എല്ലാ റെസിപ്പീസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചോറ് റെഡിയാക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും താങ്ക് യു.